നിങ്ങൾക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പൊ നമ്മുടെ റംസാൻ ഡയറ്റ് തേർഡ് ഡേ ആണ് ഇന്ന്. അപ്പം ഒരുപാട് പേർക്ക് ഡയറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ റംസാൻ ടൈമിൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും കൂടാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഫുഡ് ക്രമങ്ങളാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നാൽ അത്യാവശ്യം നമ്മൾ നോർമൽ ഡയറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ച് പാലും തൈരും മീനും ഫിഷും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള, അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീനും ഫൈബറും ഒക്കെ നമുക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഒരു ഡയറ്റ് ഫോർമാറ്റാണിത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ പേര് കവിത. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ലോസ് ചലഞ്ചസും എന്ത് പറയുന്നത് ബ്യൂട്ടി ടിപ്സും ഹെയർ കെയർ ടിപ്സും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും കാണണം എന്നുണ്ടെങ്കിലും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡയറ്റ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഷേക്കാണ്. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് റംസാന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് അങ്ങനെ അധികം ഒന്ന് വിശക്കാതിരിക്കണം, നമ്മുടെ വയറൊന്ന് ഫില്ലായിട്ടിരിക്കണം. കാരണം നമുക്ക് ഒരുപാട് വിശന്ന് കഴിച്ച് ചിലവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, തല കറങ്ങുന്നത് പോലെ തോന്നും, അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് സഹജമാണല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനും അതേസമയം ഒരു കിഡിലൻ വെയ്റ്റ് ലോസ് പ്രോട്ടീൻ ഷേക്കാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതും കോഫി ഉപയോഗിച്ചിട്ട്. ചേച്ചി പറയാറുണ്ട് ടീയും കോഫിയും ഒന്നും കുടിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു കോഫി, അതായത് പ്ലെയിൻ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു കോഫിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് നമ്മുടെ ഡയറ്റുകൾ നോക്കാം. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടത് ആസ് യൂഷ്വൽ മൂന്ന് ഡേറ്റ്സ്, മൂന്നോ നാലോ അഞ്ചോ എത്ര അഞ്ച് വരെ ഡേറ്റ്സ് ആകാം കേട്ടോ, അതിൻ്റെ കൂടെ രണ്ട് ഗ്ലാസ് വാട്ടർ. എപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ളത് പോലെ ടക്കന് വെള്ളം കുടിക്കാതെ ആദ്യം നമ്മൾ ഡേറ്റ്സ് കഴിക്കുക, പതുക്കെ കഴിക്കുക, അതിനുശേഷം വെള്ളം കുടിക്കുക. അതിനുശേഷം നമ്മൾ കഴിക്കേണ്ട ഒരു അഞ്ചു മിനിറ്റെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം വയറ് നമ്മൾ അടുത്തത് കഴിക്കാനായിട്ട്. ചിക്കൻ കഴിക്കാം, ചിക്കൻ കഴിക്കാത്തവർക്കാണെങ്കിൽ ഫിഷ് കഴിക്കാം. ഒന്നും നമ്മൾ ഡീപ് ഫ്രൈ ആയിരിക്കരുത്, എല്ലാം ഒരു തവ ഫ്രൈ അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിരിക്കണം. ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗ്, ഇത് രണ്ടും കഴിക്കാത്തവർക്ക് എഗ്ഗ് ഉപയോഗിക്കാം. ഇനി എഗ്ഗും കഴിക്കാത്തവർക്കാണെങ്കിൽ നല്ല പനീർ റോസ്റ്റ് ചെയ്ത്, നല്ല മസാലയൊക്കെ ചെയ്ത് നല്ലപോലെ തവ റോസ്റ്റ് ചെയ്ത് പനീർ വേണമെങ്കിൽ കഴിക്കാം. അതിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡ്, നല്ല ഒരു ഫുൾ വൗൾ വെജിറ്റബിൾ സാലഡും. വെജിറ്റബിൾ സാലഡിൻ്റെ കൂടെ കഴിക്കേണ്ട ഒരു സംഭവമാണ് ചീര. അതായത് ഏത് ചീര വേണമെങ്കിലും ആകാം, ഒന്ന് എണ്ണയിലോ അല്ലെങ്കിൽ ബട്ടറിലോ ചെറുതായിട്ട് ഒരു കാൽ സ്പൂൺ എണ്ണയോ ബട്ടറോ ഇട്ടിട്ട് നല്ലപോലെ ചീര പ്ലെയിൻ ആയിട്ട് ഒന്ന് വതക്കി എടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു വെജിറ്റബിൾ സാലഡ്സിനകത്ത് ഇടണം. ഇട്ടതിന് ശേഷം കീര നല്ലപോലെ ഉൾപ്പെടുത്തണം കേട്ടോ, മാക്സിമം കീര ഉൾപ്പെടുത്തണം. വെന്ത് കഴിയുമ്പോൾ ഒരു പിടി വരണം, അത്രയും ഉണ്ടായിരിക്കണം നമ്മുടെ വെജിറ്റബിൾ സാലഡിന്റെ മുകളിൽ കീര. അതിന് ചീര, അതിന്റെ കൂടെ കുറച്ച് ഉപ്പും, അതായത് ഇന്ദുപ്പും, കുറച്ച് ജീരകവും, കുറച്ച് പെപ്പറും ഒന്ന് തൂകിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. അതായത് ചിക്കനും ഈ ഒരു വെജിറ്റബിൾ സാലഡും. അപ്പോൾ ചേച്ചി എനിക്ക് പൊറോട്ട കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനൊന്നും പറയരുത്, കാരണം ഈ പ്രത്യേകിച്ചും ഈ ഒരു ഫാസ്റ്റിംഗ് സമയത്തൊക്കെ പൊറോട്ട പോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പറയണ്ട, നമ്മുടെ കുടലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പൊറോട്ടയും ബീഫും ഒക്കെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ കുടലിലെല്ലാം ഒട്ടിപ്പിടിച്ച് നമ്മൾ ആ നോം ഫാസ്റ്റിംഗ് എടുത്തതിനേ അർത്ഥമില്ലാതായിപ്പോൾ. അതുകൊണ്ട് അങ്ങനെയൊന്നും കഴിക്കണ്ട ഇങ്ങനെ വളരെ. ഇനി ചിക്കനും ഒന്നും ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ നല്ല ബീഫിൻ്റെ ബീഫ് കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്കാണെങ്കിൽ ബീഫിൻ്റെ സ്ലൈസ് ആയിട്ട് എടുത്തും ഇതുപോലെ തവ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ, അതിൽ ചിക്കൻ കഴിക്കുന്നവർ ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗ്, അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് കഴിക്കാവുന്നതാണ്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് പോയി കുറച്ച് എക്സസൈസ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, എക്സസൈസ് എന്തെങ്കിലും ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് അതിനുശേഷം ഞാൻ ചെയ്യേണ്ട ഒരു എക്സസൈസ് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം എക്സസൈസിൻ്റെ കൂടെ. എക്സസൈസ് ചെയ്തതിന് ശേഷം രാത്രി ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വിശക്കും. ആ സമയത്ത് നിങ്ങളൊന്ന് കഴിക്കേണ്ടത് നല്ല ഒരു കപ്പ് തൈരിൽ, തൈര് എന്ന് പറയുന്നത് നിങ്ങൾ ആ സമയത്ത് കഴിക്കുന്ന തൈര് രാത്രി നമ്മുടെ പാൽ തൈരല്ല, നമ്മുടെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള തൈര് ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ആയാലും മതി, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആയാലും മതി, അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻ തൈരായാലും മതി, ഏതെങ്കിലും തൈര് കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുക്കുംബറും ക്യാരറ്റും ഇട്ടിട്ട് നല്ലപോലെ കഴിക്കാം. ഒരു കുക്കുംബർ ഒരു ക്യാരറ്റും മതി, കാരണം അതിന് നമ്മൾ അതിന് മുമ്പ് തന്നെ കഴിച്ചല്ലോ, പിന്നെ വയറ് നല്ല ഫുൾ രാവിലെ എന്നിട്ട് വീണ്ടും കഴിക്കാനുള്ളതല്ലേ. അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി ചെയ്ത് ഫില്ലാക്കണ്ട, ക്യാരറ്റും കുക്കുംബറും നല്ലപോലെ തൈരിലിട്ടിട്ട് ഇപ്പം അതൊക്കെ സാവധാനത്തിൽ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കിടക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ്, അധികം ഫുഡില്ല, അതേസമയം നമ്മുടെ വയറിന് നല്ലത്, ആവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് രീതിയായിരിക്കും. അടുത്തത് ഇന്ന് രാവിലെ കഴിക്കേണ്ടത്, അടുത്ത നാളത്തെ ദിവസം രാവിലെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എഴുന്നേറ്റ ഉടനെ ഞാൻ പറയാറുള്ളത് പോലെ വെള്ളം വേണം ആദ്യം കുടിക്കാൻ. ബ്രഷൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുക.
വെള്ളം കുടിച്ച് ഒന്ന് നടന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ വന്നതിന് ശേഷം നല്ല ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കാമായിരുന്നു. ഈ ഒരു പ്രോട്ടീൻ ഷേക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള പ്രോട്ടീൻ ഷേക്കാണ്. ഇത് നമുക്ക് നിരന്തരം ഡെയിലി കുടിച്ചാലും ഒരു പ്രോബ്ലം ഇല്ലാത്ത നല്ല ഒരു പ്രോട്ടീൻ ഷേക്കാണ്. ഇതിന്റെ ടേസ്റ്റിനെ കാട്ടിലും ഇതൊരു എന്ത് പറയുന്നത് നല്ല നമ്മുടെ ശരീരത്തിന് കുളിർച്ചയും വയറ് നല്ല ഫില്ലായിട്ടിരിക്കാനും അപ്പോഴപ്പോഴും വിശപ്പ് തോന്നാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിഡിലൻ പ്രോട്ടീൻ ഷേക്ക്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് 2 ബനാന, ഏതെങ്കിലും ഒരു 2 ബനാന മതിയെ. 2 പഴം നല്ലപോലെ കൊത്തി അരിഞ്ഞ 2 പഴം. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് പ്ലെയിൻ കോഫി പൗഡർ ഇല്ലേ, പ്ലെയിൻ കോഫി പൗഡർ വെച്ചിട്ടെടുത്ത 1 കപ്പ് കോഫി. ഈ കോഫി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഐസ് ട്രേയിൽ വെച്ചിട്ട് ഒന്ന് ചില്ലി തീർക്കണം കേട്ടോ. ഒന്ന് തണുത്ത നല്ല തണുത്ത കോഫിയാണിത്. പിന്നെ വേണ്ടത് 1 കപ്പ് പ്ലെയിൻ ആയിട്ടുള്ള തൈര്. മാക്സിമം നല്ല പശുവിൻ്റെ, ഞാൻ പറയാറുണ്ട് പാലും തൈരും ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു തൈരെന്ന് പറഞ്ഞാൽ പ്ലെയിൻ നല്ല പശുവിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള തൈരെടുക്കുക. പിന്നെ വേണ്ടത് 2 സ്പൂൺ ഹണി വേണം. പിന്നെ വേണ്ടത് 1 സ്പൂൺ ഫ്ലാക്സ് സീഡ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ നട്മെഗില് ജാതിക്ക, അതും 1/2 സ്പൂൺ വരുന്ന മാതിരി. ഇതെല്ലാം ഒറിജിനലായിട്ട് എടുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്, അപ്പോഴാണ് ഇത് യഥാർത്ഥമായിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടുക. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുകപ്പട്ട, അതും 1/2 സ്പൂൺ വരുന്ന മാതിരി കറുകപ്പട്ട ഇരണം. അതിനകത്ത് പോയി കുഴപ്പമില്ല. എന്നിട്ട് ഇത് 3 കൂടെ നല്ല പൗഡർ ഫോമിൽ നമ്മൾ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബ്ലെൻഡറിൽ മിക്സ് ചെയ്തെടുക്കണം. ബ്ലെൻഡറിലിട്ടിട്ട് പഴവും കോഫിയും തൈരും ഹണിയും എല്ലാം മിക്സ് ചെയ്യണം. ആദ്യം നമുക്കിതൊന്ന് പൊടിക്കാം. ഇപ്പൊ കണ്ടോ, ഞാൻ ആ പൊടി പൊടിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടങ്ങ് പൊടിയത്തില്ല, കാരണം നമ്മളിത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതങ്ങ് പൊടിഞ്ഞോളും. ഓക്കെ, ഇപ്പൊ നമുക്ക് കോഫിയും തൈരും പഴവും ഈ ഒരു പൊടിയും ഈ തേനും അതിൻ്റെ കൂടെ 3-4 ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത്, അതായത് നല്ല ഒരു മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലെൻഡർ ഉള്ളവർക്കാണെങ്കിൽ ബ്ലെൻഡറിലോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. കണ്ടോ, ഞാനിപ്പം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കോഫി ഫ്ലേവറുള്ള പ്രോട്ടീൻ മിൽക്ക് ഷേക്കാണ്. നമുക്ക് വയറ് നല്ല ഫില്ലായിട്ടിരിക്കാൻ സഹായിക്കുന്ന മിൽക്ക് ഷേക്കാണിത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഹണിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കിഡിലൻ മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ഷേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഫ്ലേവർ പേഴ്സണലി ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒരുപാട് നല്ല ഒരുപാട് ഫുഡൊന്നും കഴിക്കേണ്ട, ഇന്ന് കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചാൽ മതി എന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്ന, പിന്നെ കോഫിയുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ജാതിക്കയും ഫ്ലാക്സ് സീഡ്സും കറുകപ്പട്ടയും ഒക്കെ ചേരുമ്പം എല്ലാവർക്കും കുടിക്കാം. നല്ല ഒരു കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ ഇത്. കുഞ്ഞുങ്ങൾക്ക് ഇത്, കുഞ്ഞുങ്ങൾ മീൻസ് വളരെ ചെറിയല്ല, ഐ മീൻ എബൌട്ട് 10 ഇയേഴ്സ്, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഉഷാറായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണിത്. തീർച്ചയായിട്ടും ഇവിടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കണമല്ലോ. നിങ്ങൾക്ക് ഓട്സ് സ്മൂത്തി കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വയറ് ഫുള്ളാകും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് കഴിക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം കഴിച്ചാൽ മതി. ഇത് മാത്രം കഴിച്ചാൽ വൈകുന്നേരം വരെ നിൽക്കുമോ എന്നൊന്നും നോക്കണ്ട. നല്ലതാണ്, വയറ് നല്ല ഫില്ലായിട്ടിരിക്കും. അതേസമയം അത് പറ്റത്തില്ല, ഇത് കൊണ്ട് നിങ്ങൾക്ക് വയറ് ഫില്ലാവത്തില്ല. ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, വയറൊന്നും ഫില്ലാവില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞ ഓട്സിനകത്ത് പാലും ഈന്തപ്പഴവും ഒക്കെ ഇട്ട് ഓട്സ് നല്ലപോലെ വേവിച്ചിട്ട് ഓട്സ് കഞ്ഞി കുടിക്കാവുന്നതാണ്. കഞ്ഞിയല്ല, കുറച്ചൊരു ഒരു സ്മൂത്തി പരുവത്തിൽ നല്ല ഒരു ഓട്സ് മീലായിട്ട് കഞ്ഞി പോലെ അങ്ങനെ കുടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് 3 നിങ്ങൾ രാവിലെ കഴിക്കേണ്ടത്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റംസാൻ ടൈമിൽ മാത്രമല്ല, എപ്പോഴായിരുന്നാലും നിങ്ങൾക്ക് കഴിക്കാവുന്ന വെയിറ്റ് ലോസിന്, നമുക്കറിയാം കറുകപ്പട്ടയൊക്കെ വളരെ നല്ല രീതിയിൽ വെയിറ്റ് ലോസിന് സഹായിക്കും. നമ്മളെ നഡ്മഗ് എന്ന് പറയാൻ ജാതിക്ക എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത്, ഈവൻ നമ്മളെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അതിനെ ശരിയാക്കാൻ രീതിയിൽ സഹായിക്കുന്നതാണ് ജാതിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് പോകുമ്പോൾ ഈസി വെയിറ്റ് ലോസിനും സഹായിക്കും. അപ്പൊ ചോദിക്കും, ചേച്ചി വെയിറ്റ് ലോസ് വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇത് കഴിക്കാൻ പോകുന്നത്, കഴിക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചോളൂ. ഒരു പരിധിയിൽ കവിഞ്ഞൊന്നും നമുക്ക് വെയിറ്റ് ലോസ് ഒന്നും ആവത്തില്ല. നിങ്ങൾ എത്ര ഫുഡ് കഴിക്കാതെ ഇരുന്നാലും നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു മാക്സിമം എത്തിയതിനു ശേഷം പിന്നെ ആകില്ല, അത് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ഷേക്ക് നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക.
നല്ലൊരു എനർജറ്റിക് പ്രോട്ടീൻ ഷേക്കാണ്. നമുക്ക് നല്ലൊരു ഉണർച്ചയായിട്ടിരിക്കാൻ പറ്റും, ടയേർഡായിട്ടൊന്നും ഇരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഡയറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം. 3 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട്, ഈ 3 ദിവസവും നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റണോ. എനിക്കറിയാം കാണാനുള്ള വ്യൂസ് വളരെ കുറവാണ്, കുറച്ച് പേരാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഒരു പരാതിയില്ല, 2000 പേര് കണ്ടാലും 2000 പേര് അത്രയും പേരെ കാണുന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും പേര് കണ്ടാലും ശരി, നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക്, ഒരു 10 പേർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും എന്ന് പറയുന്നത് നല്ല പോലെ നോമ്പൊക്കെ തുറക്കാറൊക്കെ ടൈം ആവാറായി, 5 മണിയൊക്കെ ആയി. എല്ലാവരും ഒന്ന് കുളിച്ച് വൃത്തിയൊക്കെ ആയിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് നല്ലപോലെ നിസ്കരിച്ച് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാറായിട്ടില്ല, ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞാനും ഫാസ്റ്റിംഗ് ആരംഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.